KPCC യുടെ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിന്റെ അലയൊളികൾ ഇനിയും തീർന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ മരണം ഒരാഘോഷമാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാരൊന്നും ഓർക്കണം. KPCCയുടെ ആഭിമുഖ്യത്തിലാണല്ലോ മരണാനന്തര ചടങ്ങുകളെല്ലാം ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഭൗതിക ശരീരം കൊണ്ടുവന്നതു മുതൽ നിങ്ങളിൽ പലരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് ജനം മടുത്തിരിക്കുമ്പോഴാണ് KPCC വക ഉമ്മൻചാണ്ടി അനുസ്മരണവും പഴയ VJT ഹാളിൽ അരങ്ങേറിയത്. ഒന്നാമത്തെ കാര്യം അനുസ്മരണ സമ്മേളനത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഒരു നേതാവിൻ്റെ അനുസ്മരണത്തിന് വന്നു ചേരുന്ന ജനത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റിയ സ്ഥലമായിരുന്നു അതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് കോൺഗ്രസിൽ വലിഞ്ഞുകയറി വന്ന സുധാകരൻ്റെ ഒരു പരിപാടിക്ക് പോലും ഉതകുന്ന ഒരു ഹാളല്ലത്. അപ്പോൾ പിന്നെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കോൺഗ്രസ്സുകാരനായി ജീവിച്ച് ജനമനസ്സിൽ ഇടം പിടിച്ച ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയണോ? കൊട്ടാരക്കര മുതൽ പുതുപ്പള്ളി വരെ റോഡിനിരുവശവും തിങ്ങി നിന്നിരുന്ന ജനങ്ങൾ അവരാരും നിങ്ങളുടെയൊന്നും ക്ഷണം സ്വീകരിച്ചു വന്നവരല്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, നിങ്ങൾ കുറേ പേർ മാത്രം തിങ്ങി നിൽക്കുന്ന ഒരു ചടങ്ങ് മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തിയെന്ന് പറയണം, അത്രമാത്രം. എന്നിട്ടതിൽ പാതി മനസ്സോടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിക്കുക. KPCC പ്രസിഡന്റിന് താല്പര്യമില്ലാതിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയെ വിളിച്ചത്? മുഖ്യമന്ത്രി നിങ്ങളുടെ മുൻപിൽ അപേക്ഷയൊന്നും വെച്ചിട്ടില്ലായിരുന്നല്ലോ. അത് നാട്ടുകാരെ ബോധിപ്പിക്കാനല്ലേ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ വിളിച്ചത്? പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അല്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണമായിരുന്നു. നിങ്ങളെന്താ ധരിച്ചത്? മുഖ്യമന്ത്രി വേദിയിൽ വന്നു കഴിയുമ്പോൾ പ്രകോപിപ്പിച്ചാൽ പിണറായി വിജയനായി പൊട്ടിത്തെറിക്കുമെന്നോ? നിങ്ങൾക്ക് തെറ്റ് അവിടെയാണ് പറ്റിയത്. പിണറായി വിജയന് ഒരേ സമയം മുഖ്യമന്ത്രിയാകാനും പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാകാനും അറിയാവുന്ന തിരിച്ചറിവും വിവേകവുമുള്ള ഒരു നേതാവാണ്. വിളിച്ചു വരുത്തിയിട്ട് അവമാനിച്ചത് ശരിയാണോ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. പരിപാടിയിലെ ആദ്യ ദിനം കുമ്പക്കൊടി സുധാകരൻ്റെ നോക്കി വായന അഥവാ പദ്യപാരായണമായിരുന്നല്ലോ. എഴുതിക്കൊടുത്ത് പറയിച്ചില്ലെങ്കിൽ പല വിഡ്ഢിത്തരവും വിളമ്പുമെന്ന ഭയം കൊണ്ട് KPCCയിലെ ഏത് ബുദ്ധികേന്ദ്രമാണ് ഇത് ചെയ്യിച്ചതെന്നറിയില്ല. ഏതായാലും നന്നായി. എത്ര വായിച്ചാലും ഉള്ളിൽ തട്ടി ഒന്നും വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആരെങ്കിലും ഉപദേശിച്ചതായിരിക്കും. ഏതുമാകട്ടെ, ആ പാരായണ സമയത്ത് മൈക്കിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പ്രസംഗിക്കാൻ മുഖ്യമന്ത്രി ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി എഴുന്നേറ്റ് വരുന്നേരം ഉമ്മൻചാണ്ടി സിന്ദാബാദ് എന്ന് വിളിച്ചത് ആരുടെ നിർദ്ദേശം കൊണ്ടാണ്? ആരാണ് അതിൻ്റെ തിരക്കഥാകൃത്ത്? കുമ്പക്കൊടി സുധാകര, നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെയൊരു വികലബുദ്ധി തെളിഞ്ഞു വരില്ല. കാരണം അത് നിങ്ങളുടെ മൂന്നക്ഷരത്തിൻ്റെ കുറവാണ്, ഗുരുത്വം എന്ന മൂന്നക്ഷരം. ഏത് മേഖലയിലും വളരാൻ ഗുരുത്വം തന്നെ വേണം, അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഒരു അനുശോചന യോഗത്തിൽ കാണിക്കേണ്ട നിശബ്ദതയും മൗനവും അച്ചടക്കവും അതിലുണ്ടായിരുന്നോ എന്ന് ആലോചിച്ചു നോക്കിയേ. അതൊരു അനുശോചന യോഗമാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമല്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത അത് കണ്ടവർക്കത് തോന്നിക്കാണും. മാളവരെ കാണിക്കാനാണല്ലോ അനുശോചന നടത്തിയത്, അല്ലാതെ മരിച്ച ആളോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടല്ലോ. അങ്ങനെ ആയാലേ അത് ഉള്ളിൽ തട്ടി വരൂ, എന്നാലേ ആ യോഗം അലമ്പാതിരിക്കാൻ ശ്രമിക്കുകയുള്ളൂ. പിന്നീട് അരങ്ങേറിയ കളിയാണ് കാണേണ്ടത്. നിങ്ങൾക്ക് കൂവാൻ പറ്റാത്തത് മൈക്കിനെ കൊണ്ട് കൂവിക്കുക. നട്ടല് നിവർത്തി നേരെ നിന്ന് മുഖ്യമന്ത്രിയെ കൂകാൻ പോലും കൊള്ളാവുന്ന ഒരുത്തൻ പോലും നിങ്ങളുടെ കൂടെ ഇല്ലാതെ പോയല്ലോ. കഷ്ടം. മൈക്ക് കൂകുമ്പോൾ ആരും കുറ്റം പറയില്ലല്ലോ. ഏതായാലും ശരി, നിങ്ങൾക്ക് പിണറായി വിജയനെയോ മുഖ്യമന്ത്രിയെയോ പ്രകോപിപ്പിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അതാണ് പിണറായി വിജയനെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം കാണിച്ചു തന്നു. മുഷ്ടി ചുരുട്ടേണ്ടടുത്ത് അത് ചുരുട്ടാൻ പിണറായിക്കറിയാം. കോട്ടയത്ത് വെച്ച് നടന്ന പാർട്ടി പരിപാടിയിൽ വിഭാഗീയതയുടെ മറവിൽ കള്ളടിച്ച് കൂത്താടിയവന്മാരെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായി കൈകാര്യം ചെയ്തതും ചരിത്രത്താളുകളിലുണ്ട്. പിണറായിയെ ഇനിയും ശരിക്ക് പഠിച്ചിട്ടില്ലാത്ത നിങ്ങൾ, അനുശോചന യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി അലമുണ്ടാക്കി ഇറങ്ങിപ്പോയി എന്ന തലക്കെട്ടും സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കാം പരിപാടി സംഘടിപ്പിച്ചത്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആയല്ലോ കുമ്പടി സുധാകര. ഇതിനിടെ മൈക്ക് ബഹളം വെച്ചതും പിണറായിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ മൈക്കിൻ്റെ അസുഖം മാറിയതും ലൈവ് കണ്ട ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് വെള്ളിമുങ്ങ എന്ന സിനിമയിൽ മാമച്ചൻ തൻ്റെ ചിഹ്നം ബ്രീഫ് കേസ് എതിർ സ്ഥാനാർത്ഥി KP ജോസഫ് എന്ന മന്ത്രിയെ കൊണ്ട് ഉയർത്തി കാണിക്കുന്ന രംഗം ഒന്നുകൂടി കാണണമെന്ന്. ഇരിക്കൂർ മണ്ഡലത്തിലെ സ്ഥിര സാന്നിധ്യത്തെയാണ് സിനിമയിൽ അവതരിപ്പിച്ചതെങ്കിലും അത് മാതൃകയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപയോഗിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെയും പ്രചാരണങ്ങൾക്ക് കേളികൊട്ടാൻ ശ്രമിക്കുകയായിരുന്നില്ലേ? കോൺഗ്രസ്സിന് ഇനി ഒരു തലയെടുപ്പുള്ള നേതാവില്ലല്ലോ. സുധാകരൻ എത്ര കുളിച്ചാലും കൊക്കാകാൻ സാധിക്കില്ല.
വി ഡി സതീശനെ ഏക്കില്ല, ബെന്നി വേനാനെ നാട്ടുകാരും അടുപ്പിക്കത്തില്ല, പിന്നെയുള്ളത് ഉസ്മാനാണ്. മൊത്തം പറ്റീരാണെന്ന് കോവിഡ് കാലത്ത് കയ്യിൽ നിന്ന് കാശ് മുടക്കി മാളവരെ അറിയിച്ച വിദ്വാനാണ്. ഇനിയുള്ളത് ലീഡറുടെ മകൻ മുരളി. അടുപ്പിച്ചാൽ മൊത്തം കൈപ്പിടിയിൽ ഒതുക്കുമോ എന്ന് ഭയമുള്ളതുകൊണ്ട് ഒരു കൈപ്പാങ് അകലെ നിർത്തുകയുള്ളൂ. പിന്നെ ആകെയുള്ളത് എതിർഭാഗ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം. എടുത്തൊന്ന് പയറ്റി നോക്കിയതാ ചീറ്റിപ്പോയി. ഇവന്മാരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുപോലെയാണല്ലോ ദൈവമേ. കോൺഗ്രസ്സെ മുൻകൂട്ടി കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അത് നടത്തേണ്ട പോലെ നടത്തണം. പുതുപ്പള്ളി മുതൽ പുതുപ്പള്ളി വരെ നിങ്ങൾ നടത്തിയ ഘോഷയാത്ര ഒന്ന് പുറകോട്ടിട്ട് നോക്കിക്കേ, എവിടെയെങ്കിലും ഒരു അച്ചടക്കമുണ്ടായിരുന്നോ? എത്രയോ ആളുകൾ മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് പോലും ഒന്ന് കാണാൻ പറ്റാതെ തിരികെ പോയില്ലേ? അതെല്ലാം നിങ്ങളുടെ മുന്നൊരുക്കത്തിൻ്റെ പോരായ്മയാണ്. ഈ വന്നവരൊന്നും കോൺഗ്രസിൻ്റെ പകിട്ട് കണ്ടോണ്ടോ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടോ വന്നവരല്ല, ഉമ്മൻചാണ്ടിയുടെ സ്നേഹസ്പർശം കിട്ടിയിട്ടുള്ളവരാണ്. നാനാജാതി മതസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസമർപ്പിച്ചവർ എല്ലാവരും കൂടി നിങ്ങളെ അങ്ങ് സ്വർഗത്തിലെത്തിക്കുമെന്ന് കരുതരുത്. അവർക്ക് ഉമ്മൻചാണ്ടിയോട് സ്നേഹമുണ്ട്. ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നവരോട് യാതൊരു താല്പര്യവുമില്ല. കെ മുരളീധരനും വി ഡി സതീശനും കെ സുധാകരനും അടക്കം മുൻനിരയിലുള്ള കോൺഗ്രസ്സുകാരെല്ലാം ഉമ്മൻചാണ്ടിയെ ചാണ്ടിയവരാണ്. ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ആരും മറക്കില്ല. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നിങ്ങൾ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മനുഷ്യനെ ഇനിയും അപമാനിക്കരുത്, അവഹേളിക്കരുത്. നിങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയെ ക്ഷണിക്കരുതായിരുന്നു. ക്ഷണിച്ചു വന്ന അതിഥിയെ അവഹേളിച്ചു വിടുന്നത് മര്യാദ ഘട്ട നടപടിയാണ്, കേരളത്തിൻ്റെ അതിഥി ദേവോഭവയ്ക്ക് ചേരുന്നതല്ല. ഏതായാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, കോൺഗ്രസ്സുകാർ പി ടി ചാക്കോട് ചെയ്തത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് ചെയ്യത്തില്ല. നിയമസഭ ചേരുന്ന ആദ്യ ദിവസം തന്നെ മൈക്കിൻ്റെ അവശബ്ദവും ആത്മാർത്ഥതയില്ലാത്ത മുദ്രാവാക്യം വിളിയുടെ അകമ്പടിയും ഇല്ലാതെ തന്നെ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തും. അത് ജനുസ് വേറെയാണ്. നേരെ നിന്ന് കൂവാൻ പേടിയുള്ളതുകൊണ്ട് മൈക്കിനെ കൊണ്ട് കൂവിച്ച വിദ്വാൻമാർക്ക് ഒരു നല്ല നമസ്കാരം. കാരണം നാണവും മാനവും നഷ്ടപ്പെട്ടവനെ ഉപദേശിക്കാൻ നിൽക്കരുതെന്നാണ് ചാണക്യം പറഞ്ഞിട്ടുള്ളത്.